ആഹാ, ദേ വീണ്ടും കോട. കോട കണ്ട് മെരിക്കും ഞാൻ. ഇനിയിപ്പോൾ ദേ നമ്മുടെ പൂപ്പാറയ്ക്ക് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ പൂപ്പാറ എത്തിയിട്ട് ഗ്യാപ്പ് റോഡ് കയറാനുള്ള പ്ലാനിലാണ്. ഗ്യാപ്പ് റോഡ് പോകണം എന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുക അറിയില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന്. എന്തായാലും ഒന്ന് സ്റ്റേ എടുക്കാനുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ, നേരെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഇനിയിപ്പോൾ സ്റ്റേ ഓപ്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് വീക്കെൻഡാണ് ആൻഡ് നമ്മുടെ ഈ വെക്കേഷൻ കഴിയാറായി. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു വീക്കെൻഡ് ആയത് കാരണം അത്യാവശ്യം എല്ലാ സ്ഥലത്തും നല്ല തിരക്കാം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൊടൈക്കനാൽ ക്യാൻസൽ ചെയ്തിട്ട് നേരെ മൂന്നാർ പിടിക്കാമെന്ന് വിചാരിച്ചത്. വന്ന വഴിക്ക് തിരിച്ച് പോകായിരുന്നു, പക്ഷേ ഒരു ഗുമ്മില്ലല്ലോ. അപ്പോൾ അത് കാരണം ഗുമ്മിന് വേണ്ടിയിട്ട് മൂന്നാർ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇരിക്കാൻ പറ്റണ്ടോ? കുഴപ്പമില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല ഇരിക്കാൻ. പിന്നെ കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. നല്ല രസമുള്ള റൂട്ടാട്ടോ ഈ കുമ്മിളിയിൽ നിന്ന് നമ്മുടെ പൂപ്പാറയ്ക്ക് പോകുന്ന റൂട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡാണ്. അതുമാത്രമല്ല ചുറ്റും കുറേ മരങ്ങളും കാടും, എന്തോരം ചെമ്പരത്തി ഇവിടെ. ഇതാ പറഞ്ഞ ഏഞ്ചൽ ട്രംപറ്റ് കണ്ട, കംപ്ലീറ്റേ ചെമ്പരത്തി കൊണ്ടാണ് വേലി തീർത്തേക്കണേ ഇവിടെ. അത് ആ നല്ല കളറാ അത്. ഈ മൂന്നാർക്ക് പോകാനായിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ പൂപ്പാറയ്ക്ക് അപ്പോഴും ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റൂടുന്നു. ഈ ആനശാല ഭാഗത്തേക്കൊക്കെ കയറിയിട്ട് അങ്ങനെ കയറുന്നൊരു വഴിയുണ്ട്. അങ്ങനെ കയറിയിട്ട് കാര്യമില്ല, ഗ്യാപ്പ് റോഡ് ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി. ഓഫ്, എന്തോരം മെയ്ച്ചൽ ട്രംപറ്റാ നോക്ക്. ഇത് ആ പള്ളിയുടെ മേളിലൊരു മലച്ചേ, ആ മലയുടെ മേളിലൊരു പള്ളി. പക്ഷേ മഴയത്ത് ആട്ടോ ഈ റൂട്ട് സെറ്റായിരിക്കുള്ളൂ. ഇതിപ്പോൾ വെയിലായത് കാരണം കുറച്ച് ഡാർക്കാണ്, ഐ മീൻ കുറച്ച് ഷോക്കാണ്. പൂപ്പാറയ്ക്കുള്ള റോഡാന്ന് പറഞ്ഞ് കാണിച്ച റോഡാണ്, എന്താണെന്നറിയില്ല. എങ്ങോട്ടാണ് വന്ന് കയറുന്നതെന്നറിയത്തില്ല, പക്ഷേ രക്ഷയില്ല. കുഞ്ഞു റോഡാണേലും വളവും തിരിവും നല്ല ടാറൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മുടെ ഈ ഇത് ഇലയൊക്കെ കറങ്ങി വീഴ് നോക്കി. ആ രണ്ട് സൈഡിലും മറ്റേ നമ്മുടെ ഈ സംഭവം ചെമ്പരത്തി. വണ്ടിയില്ല, റോഡിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ചെറിയ വഴിയല്ലേ, ബസ്സൊന്നും വരാണ്ടിരുന്നത് മതിയായിരുന്നു. ആ വളവും നല്ല റോഡും അല്ലേ, നല്ല അടിച്ചു കത്തിച്ചായിരിക്കും വരുന്നത്. അതേ വന്നു സാധനം ബസ്സിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ, KSRTC ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടിയാണല്ലോ. അടിപൊളി വ്യൂ ദേ അവിടെ കുറേ. ആ ചതുരംഗപ്പാറ അല്ലേ കാണണേ, അവിടെ ദൂരത്ത് ചതുരംഗപ്പാറ കാണാൻ പറ്റും. ചതുരംഗപ്പാറ കൊള്ളാട്ടോ, നല്ല അടിപൊളി വഴി. ഗൂഗിൾ മാപ്പിൽ വഴി കിടക്കണമൊക്കെ ഇങ്ങനെ പാമ്പ് പോയ പോലെ പോയേക്കണേ. കുഴിയിൽ വഴി വെട്ടിയ പോലെ ഉണ്ടല്ലേ. ഇങ്ങനത്തെ റോഡൊക്കെ ഇവിടെ ഉണ്ടപ്പോ. ഓ എൻ്റെ പൊന്നു, നല്ല കയറ്റമുള്ള കേരള മുത്ത സെക്കൻഡിൽ കയറുന്നുണ്ട്. അതിൻ്റെ മേളിലായി ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലം. മലയൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട്. അപ്പം ഇത് ഏതോ വഴിയെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ്. അറിയില്ല ഇത്, പക്ഷേ ഇത് എവിടെ? ഏ അതൊന്നുമല്ല, ഇത് ഏതോ പുതിയ വഴിയാ, ഞാൻ ഈ വഴി വന്നിട്ടില്ല. നല്ല ഉഗ്രം കയറ്റം. ഇത് ഏതാ എന്നാലും ഈ വഴി, ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് കുമ്മളിയിൽ നിന്ന് മൂന്നാർക്കുള്ള മെയിൻ റോഡല്ല ഇത്. ഇതാ ഗൂഗിൾ മാപ്പ് ചില സമയത്ത് എൻ്റെ പൊന്നെ ലെഫ്റ്റിലേക്ക് നോക്കി. ഇത് അടിപൊളി സ്ഥലമാണല്ലോ ചെയ്ത്. ദേ 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 അതേണ്ടോ, തമിഴ്നാടാ അത്. എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റും നോക്കട്ടെ. ആ ഇവിടെ ഗ്യാപ്പുണ്ട്. ആ റോഡിലാണ് ഇപ്പോൾ വന്നേ. അടിപൊളി, ഇറങ്ങിക്കോ, നല്ല കാറ്റ. ആ ചതുരംഗപ്പാറ പോയാലും ആ അതിൻ്റെ മേളിൽ നിന്ന് ഇത് തന്നെ കാണാൻ പറ്റുന്നില്ല, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. അവിടെ കയറണമെങ്കിൽ പണിയാ. ഓ ഇത് ഇവിടെ നിൽക്കത്തില്ലല്ലോ വണ്ടി. അടിപൊളി സ്ഥലം കേട്ടോ, നമ്മൾ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് നിൽക്കുമെന്ന്. അമ്മേ അയ്യോ, ആ കാണുന്ന എല്ലാം നമ്മുടെ കമ്പം ഏരിയ. കുമളിയിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന വഴിയില്ലേ, ഇതിൻ്റെ ഏതോ ഒരു സൈഡിലായിട്ടാ രാമക്കൽമേടും വരുന്നത്. മേഘം പോകുന്ന സ്പീഡ് കണ്ടോ, ഇതിപ്പോൾ ടൈം ലാപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം എന്ത് സ്പീഡിലാണ് പോണേന്ന്.
രക്ഷയില്ല, നല്ല അടിപൊളി കാറ്റായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളിനി നേരെ പോവാം കേട്ടോ. എന്തായാലും ഈ റൂട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഏതാ റൂട്ട് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ ഈ റോഡ് എവിടെയെങ്കിലും വന്ന് ചാടും, അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ആ വീട് നോക്കിയ ഹായ്, ഹോം സ്റ്റേ വല്ലതായിരിക്കും. കാറ്റുണ്ട് ഇവിടെ അത്യാവശ്യം. ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛന് പുറകിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതോ വെറുതെ എന്നെ തളർത്തണ്ട എന്നുള്ള രീതിയിൽ ഓക്കെ ആണെന്ന് പറയുന്നതാണെന്ന് അറിയത്തില്ല. തേയിലത്തോട്ടം ആവാറായിട്ടില്ല, ഇനി പൂപ്പാറ എത്തിയാലേ തേയിലത്തോട്ടം വരുള്ളൂ. നല്ല ഭംഗിയുള്ള റോട്ട് കേട്ടോ, ഒരു ഫുള്ള് പച്ചപ്പും തണുപ്പുണ്ട്. രണ്ട് സൈഡിലും മേലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐ ലവ് ദിസ് റൂട്ട്, ഇഷ്ടപ്പെട്ടു. ഇതെവിടെയാണ് വന്ന് കയറുന്നതെന്നുള്ളത് കണ്ടറിയാം. നമ്മളത് ഈ അങ്ങനെ പെരുമഴയത്തോട്ടാണ് കയറി ചെല്ലാൻ പോകുന്നത്. ഇവിടെ നിന്നേ കാണാൻ പറ്റുന്നുണ്ട് അതൊരു മഴയാണ് എന്നുള്ളത്. ഗ്യാപ് റോഡ് വെറുതെ പൊളിമൂട് അമ്പാടി ആയിരിക്കും എന്ന്. ഗോപ്രോയിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, നോക്കാം. അപ്പത്തി നമ്മുടെ പൂപ്പാറ എത്തി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ. ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മുടെ എങ്ങടെ പോകണ്ടേ, മൂന്നാർ ഗ്യാപ് റോഡ്. ഗ്യാപ് റോഡ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് മോനെ. പൊടി മൂട് അമ്പാടി. മഴയൊക്കെ പെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇവിടെ, രക്ഷയില്ല. റോഡൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ടാവും നമ്മുടെ വീഡിയോയ്ക്ക്. പതിയെ എൻജോയ് ചെയ്തങ്ങ് പോവാം. ഇനിയിപ്പോൾ ഗ്യാപ് റോഡിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കണം. അപ്പോൾ സെറ്റായിരിക്കും, പവറായിരിക്കും, മൂടായിരിക്കും. ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടല്ലോ പണ്ട് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു ഇവിടേക്ക്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ് റോഡിൻ്റെ വീതി കൂട്ടിയതിന് ശേഷം അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. എന്നാലും ഉണ്ടാവും. ആരോടാ ഞാനീ പറയണ, അരിക്കൊമ്പൻ പൂന്ത് വിളയാടിയ സ്ഥലമാണ്. പൂന്തോ പൂണ്ടോ, പക്ഷേ അരിക്കൊമ്പൻ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ചക്കക്കൊമ്പനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ട്ടാ. ആനയുടെ ഒരു ഏരിയയാണ്. എന്തോ ആ കംപ്ലീറ്റ് ചെയ്യൂടാ, ഞാൻ ആനയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ആനയായിരുന്നു ഇവിടെ. ഏയ് എന്നാ, ഇവിടെ ഫുൾ ടൈം ആനയാ. ഇത് ഈ റോഡിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ വീതി എന്ന് പറയണേ, ഇതിൻ്റെ പകുതി. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആന വന്ന് നിൽക്കും. ശരിക്കും പേടിച്ച് പണ്ടാറടങ്ങി പോവും. കോട ഉണ്ടാവുമേ, കോടയുടെ ഇടയിൽ ഈ ആന വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു തേങ്ങയും കാണാൻ പറ്റില്ല. മഴയൊക്കെ ആയപ്പോഴേ ചായ പിടിക്കാനുള്ള തിരക്കുണ്ട്, എല്ലാവരും അവധിയായിട്ട് ഇറങ്ങിയേക്കുക. നമ്മുടെ ഈ ഗ്യാപ് റോഡ് എത്ര വന്നാലും മതിയാവില്ലാന്ന് ഒരു 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 വികാരമാണ് ഇപ്പോൾ ഈ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ റോഡും അതുപോലെ തന്നെ മഴയും മഞ്ഞും കൂടയും എല്ലാം ആസ്വദിക്കണേലത് ഇങ്ങോട്ട് വന്നാൽ മതി, അത്രയും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ് ഗ്യാപ് റോഡ്. നമ്മുടെ ഒരു സ്വീറ്റ് സ്പോട്ട്, അത്രയും അടിപൊളി. മഴ കോട എന്താ കാണേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സൺറൈസോ സൺസെറ്റോ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതുപോലെ ഒരു റോഡിന് ഇരുവശവും അല്ലെങ്കിൽ റോഡിന് ചുറ്റും ഇങ്ങനെ ഇത്രയും ബ്യൂട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സീനിക്കായിട്ടുള്ളൊരു റോഡ് വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. അതിപ്പോൾ സെയിം ടൈം കേരളത്തിലാണെങ്കിലും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും എത്ര ദൂരത്ത് നിന്നാണെന്നറിയോ, നമ്മുടെ റീൽസും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വൈറലായിട്ട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇറ്റ്സ് എ പ്രൗഡ്. പണി പാളി, നല്ല മഴ. മഴ കൂടിയിട്ടുണ്ട്, മഴ കൂടി മഴ കൂടി. പതിയെ ഗോപ്രോ ഉള്ളിൽ കയറ്റണം. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാന്ന് എനിക്കറിയില്ല, പക്ഷേ ഹെവിയാണ്. ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫീലാണ് ഇതിലെ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അച്ചാ പെട്ട് മഴ കൂടി. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഗ്യാപ് റോഡിലാണ്. ഗ്യാപ് റോഡിൽ നിന്ന് മൂന്നാറ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ അച്ഛനോട് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ദേ ഇവിടെ അച്ഛനെ വെച്ചേക്കുവാണ്, അച്ഛനോട് വെച്ചിട്ടുണ്ട്. അമ്മി പോവാം. നമ്മളൊന്നിച്ച് പോയിട്ട് ഇതുവരെ കോട കണ്ടിട്ടില്ലല്ലേ. എവിടെ ബൈക്കിൽ വന്നപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഇന്ന് കാണാം. സ്കൂട്ടറിന് വന്നപ്പോൾ കോട കിട്ടിയായിരുന്നു. അയ്യോ ഇന്ന് മിക്കവാറും കിട്ടും. ആ വാൽപ്പാറ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ കോട വേറെ കോടയാണ്. ഏ ആ മറയൂര് കിട്ടി, പക്ഷേ ഇത് 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 ഈ കോട വേറെ സീനാ. ഇത് കോട വന്നു നമുക്ക് മറ്റേടെ ഇല കടിച്ചാലാ. ഞാൻ പറഞ്ഞല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്നെ കാണാനായിട്ട് കോട വരുന്നത്. വന്നു വന്നു ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഡയലോഗ്.
ഫൈനലി ഇത് കോട. എൻ്റെ മോനെ ദേ അത് കലക്കി, അത് പൊളിച്ച്. അങ്ങനെ കോട കിട്ടി, അവസാനം കിട്ടി മോനെ, കിട്ടി. അതെ, കോടയും കെ എസ് ആർ ടി സിയും. പക്ഷേ ഇത്രയും ലൈറ്റ് പാടില്ല കോട വരുന്ന സമയത്ത്. മിക്കവാറും ഈ കോട ഇപ്പം തന്നെ അങ്ങ് പോകും. നിർത്തി ക്യാമറയിൽ എടുക്കണം എന്നുണ്ട്. നോക്കട്ടെ, കുറച്ചുകൂടി നല്ല സ്പോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ നിർത്തി എടുക്കാം. അയ്യോ, ആ റിസോർട്ടിൻ്റെ മുകളിലൊക്കെ കോട നോക്കി. ക്യാപ്രോട്ടല്ലോ എപ്പോഴും ഇങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നമുക്ക് ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് തരും. നമ്മളത് എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്താണെങ്കിലും പൊളിമൂടം പാടി. കാറിലൊന്നും ഈ ഒരു ഫീല് കിട്ടില്ല മകനെ. ആ പിന്നെ ഒരു കാര്യം, മഴയെന്ന് നനയാണ്ട് പോവാം. ഏ, കോട കഴിഞ്ഞ് മിക്കവാറും മേളിലുണ്ടാവും. നമ്മുടെ ആ വേറൊരു കോട സ്ഥിരം ഇറങ്ങുന്ന റൂട്ടുണ്ടാവും, അവിടെ മിക്കവാറും ഉണ്ടാവും. ആ ഈ ഒരു ഏരിയയിൽ സ്ഥിരം കോട ഉണ്ടാവാറുള്ള. ഓ, ഇത് പറക്കുന്നു നോക്കി, കോട പറക്കുന്നു നോക്കി. ഇതേ സൂര്യനെല്ലി കേട്ടോ കാണണേ. ഓ, ഇതടി ഗോപ്രോയിൽ കിട്ടുമായിരിക്കും. ഇതൊക്കെ നിർത്തിയെടുക്കേണ്ടോ സാധനം. ഇത് എവിടെ നിന്നാ ഈ കോട ഉണ്ടാക്കി വിടുന്നേ? ഓ ഓ, നമുക്ക് വളഞ്ഞ് മേളിലേക്ക് കേട്ടോ കയറേണ്ടേ. ചെറുതായിട്ട് ചാറി പോയിട്ടുണ്ട്. ഇത് അതിൻ്റെ മേളിലുള്ള റിസോർട്ടിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നില്ലേ. മഴയൊന്നും ഇപ്പോൾ പെയ്യില്ല ഇനി. അമ്മി, ആ കാണുന്ന സൂര്യനെല്ലിയൊക്കെ കേട്ടോ. പക്ഷെ അവിടെയൊക്കെ ആ സൂര്യനെല്ലിയിലേക്ക് അത്യാവശ്യം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ആയുർ കൗണ്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോട അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കോടാ അതെ, നമ്മുടെ കോടയിലേക്ക് അങ്ങ് ബ്ലെൻഡ് ആവാൻ പോവാണ്. ബ്ലെൻഡ് കോട, എവിടെ കോട, എവിടെ കോട, എവിടെ കോട വന്നു മോനെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാൻ കോട വരും. വന്ന മോനെ വന്നു. പക്ഷെ കോടയിൽ അങ്ങനെ പൊതിയണം എങ്കിലോ. എന്റെ പൊന്നു അടിപൊളി. എന്തുവാ, താഴെ നിന്ന് പുകയ്ക്കുവാണോ? താഴെ നിന്ന് പുക ഇടുവാണോ എന്ന് കൊള്ളാം. ഓ, പൊളി പൊളി പൊളി, ഒന്നും പറയാനില്ല. ഈ കംപ്ലീറ്റ് കോട ഇതെന്നുവെച്ചാ ഇങ്ങനെ കോട പോലെ പോണേ. താഴത്തു കോട ഇണ്ട. പക്ഷെ ഈ കോട കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളെ നമുക്ക് കാണാത്ത രീതിയിലുള്ള കോട വേണം. ഞാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി വരുവാ ആ സംഭവം. അച്ഛനിങ്ങനെ കോടയൊക്കെ കണ്ട് പുറയിൽ ഇരിപ്പുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. കോട 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 കോട, സത്യം പറയില്ല. കുറേ നാളായി, കുറേ നാളായെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി കോടയൊക്കെ ഇങ്ങനെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയിട്ട്. എന്താണേലും സെറ്റ് സെറ്റ് സെറ്റേ.
നമുക്ക് ഇവിടെ നല്ല കോടയുള്ള സ്ഥലം നോക്കിയിട്ട് ചട്ടൻ ചായ കുടിക്കാൻ നിർത്താട്ടാ. നിൽക്കുമല്ലേ കാണാൻ പറ്റുണ്ടോ ഈ കോട? ഈ ഗോപ്രോയിൽ വരുമ്പോൾ ഈ കോട എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ നേരെ കോടയുടെ ഭാഗത്തേക്ക് പോയാലോ. ഇത് ഭയങ്കര ലൈറ്റുള്ള കോടയാണല്ലോ, ഇവിടെയൊക്കെ വെയിലും വന്നു അതിനിടയ്ക്ക്. കോട മതി, മഴ വേണ്ട, ചെവിയിൽ വേണ്ട. ഓ, സമയം 2 മണി, 2:10. ഇവിടെ നിന്ന് ചായ കുടിക്കാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ചായയും മാഗിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവാ കേട്ടോ. ആഹാ, വീണ്ടും കോട. കോട കണ്ട് മിരിക്കും ഞാൻ. ഇതെന്താണെങ്കിലും ഡയറക്റ്റ് വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കില്ല, നേരെ ചിന്നാറ് വഴിക്ക് പിടിക്കാൻ കേട്ടോ വിചാരിക്കണേ. പൊളി 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 പുഴു കോട. അയ്യോ, ഇത് ഇത് ഇതെന്താ കാണിക്കണേ? ഇതെന്താ സംഭവം? ഇതെന്നാ സംഭവം? പെട്ടതാണോ? പെട്ടുപോയതാണോ? പെട്ടുപോയതാണോ? അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണോ എന്നറിയില്ല, പക്ഷേ ആ കയറിൻ്റെ അറ്റം പോലും എവിടെയെന്ന് കാണാനില്ല. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലല്ലേ സംഭവം ചെയ്തേക്കുന്നത്. എന്താണേലും ഓ, ഇവിടെ ആൾക്കാർ ഇപ്പോട്ട് കാണാൻ കൂടി പറ്റുന്നില്ല. കുറേ നാളിന് ശേഷം കേട്ടോ ഇവിടെ ഇങ്ങനെ കോട കെട്ടണേ. ഹാപ്പി ആയിട്ടോ ഞാൻ ആകെ ചത്തു കുത്തിയാണ് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കോട, മഞ്ഞ്, മഴ, ഐ ഡിഡ് എക്സ്പെക്ട്. ഗോപ്രോ ഓഫ് ആക്കാൻ തോന്നുന്നില്ല ഞാൻ, അത്രയും കോട. ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ വേറൊരു ലോകം. എപ്പോഴും കോട കാണുന്ന സ്ഥലം ആ ബാക്കിലേക്കാ. ഇവിടെ നല്ല മഴ പെയ്താലേ ഈ ഒരു ഭാഗത്ത് കോട ഉണ്ടാവുള്ളൂ. എന്തായാലേ ഇത്രയും പൂക്കൾ, ഞാൻ ഒരു പ്രാവശ്യം അതിനകത്ത് ഫോട്ടോ എടുക്കാൻ കയറാനായിട്ട് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അത് പക്ഷെ ഒരുപാട് പൂക്കളുണ്ട് അതിനകത്ത്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്നിങ്ങനെ തകർക്കുവാണ്. ഒരു വീക്കെൻഡ് ആയപ്പോൾ ഈ ബൊഗൈൻവില്ല കടയിലാണ് സ്ഥിരം ഞാൻ ഇവിടെ വരുമ്പോൾ ചായ കുടിക്കാനൊക്കെ ഇടയ്ക്ക് നിർത്താറ്. ഇപ്പോൾ ഓൾറെഡി ഒരു ഉള ചായ കുടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. നേരെ ഞാൻ വിചാരിക്കുന്നു മറയൊരു വഴി വിട്ടാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ. എനിക്ക് തോന്നുന്നു മൂന്നാറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു റൂട്ട് ഇത് തന്നെയായിരിക്കും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ വണ്ടി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താം, അതിനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അടിപൊളിയാണ് ഈ ഒരു റൂട്ട്. അപ്പോൾ അതെ, ഞാൻ നമ്മുടെ മൂന്നാർ ടൗണിലെത്തി. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് നേരെ ചിന്നാർ മറയൂർ റൂട്ട് പിടിച്ച് എറണാകുളത്തേക്ക് പോകാനാണ് പ്ലാൻ. ഈ വട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ ലൈഫുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വണ്ടി ഇല്ല, വണ്ടി ഫുൾ ടാങ്കാ, പിന്നെ എന്തോ നമുക്കൊന്നും നോക്കാനില്ല. അപ്പോൾ ഓക്കെ.